രാവിലത്തെ നോട്ടീസ് അവതരണത്തിന്റെയും ഈ ഒരു മണിയുടെ പ്രമേയ അവതരണത്തിന്റെയും നോട്ടീസ് കൊടുക്കുന്നതിന്റെയും പ്രമേയ അവതരണത്തിന്റെ ഇടയിൽ അഞ്ചാളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ അടിയന്തര പ്രമേയത്തിന് ഈ വിഷയം നോട്ടീസ് കൊടുത്തതുകൊണ്ട് ഈ ഗ്യാപ്പിൽ ഇപ്പൊ ഒരു 3 മണിക്കൂർ സമയം കിട്ടിയല്ലോ. ഈ ഗ്യാപ്പിൽ 3 ദിവസമായി സാർ എവിടെയും CCTV പരിശോധിക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ ചിത്രങ്ങളുണ്ട്. ഞാൻ ആ ചിത്രങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗുണ്ടകളുടെ നോൺ ക്രിമിനൽസ് കോട്ടയത്തെ അവരെ ഈ നോട്ടീസിന്റെയും അവതരണത്തിന്റെയും ഗ്യാപ്പിൽ ഇപ്പോ 5 ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സാർ. സാർ, ഈ സംഭവം ഉടനെ ഉണ്ടായ ഉടനെ തന്നെ LDF കൺവീനർ ശ്രീ EP ജയരാജൻ അദ്ദേഹം അവിടെ എത്തി. മ്യൂസിക് ഒക്കെ ഇട്ട് പുറകിൽ കൈയൊക്കെ കെട്ടി അദ്ദേഹം CBI മോഡലിൽ അവിടെ എത്തി. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു, 5 മിനിറ്റ് ഒരു CCTV നോക്കണ്ട, ആരുടെയും മൊഴിയെടുക്കണ്ട, ഒരു വിശദാംശങ്ങളും അന്വേഷിക്കണ്ട, ഇതിന്റെ പിന്നിൽ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു സാർ. സാർ, ഇത് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് CP ജയരാജനെ ചോദ്യം ചെയ്തോ? എവിടെ നിന്നാണ് EP ജയരാജന് വിവരം കിട്ടിയത്? 5 മിനിറ്റ് കൊണ്ട് ഈ AKG സെന്റർ ആക്രമിച്ചത് കോൺഗ്രസ് ആണെന്ന വിവരം EP ജയരാജന് എവിടെ നിന്നാണ് കിട്ടിയത് സാർ? സാർ, നമ്മുടെ ബഹുമാനിയായ മുൻ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ മാധ്യമങ്ങളെ കണ്ടു. ഞാൻ എന്റെ കയ്യിൽ നിന്നൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല സാർ. ടീച്ചർ പറഞ്ഞത് അതുപോലെ ഞാൻ വായിക്കുകയാണ്. അത്യന്തം ഭീകരമായ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ഭീകരമായ ഒരു ശബ്ദമാണ് അവിടെ ഉണ്ടായത്. ആര് പറയുന്നത്? ടീച്ചർ. സാർ, ഞാൻ ചോദിക്കട്ടെ, ഈ ഭീകരമായ AKG സെന്റർ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുമ്പോ 8 പോലീസുകാർ അവരുടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു സാർ. അവര് കേട്ടില്ലേ? അവര് കേട്ടില്ലേ ഈ ശബ്ദം? അവര് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന ഈ ശബ്ദം ഈ പോലീസുകാർ കേട്ടില്ലേ? AKG സെന്ററിന്റെ സുരക്ഷയ്ക്കായി അവരെ വിന്യസിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ AKG സെന്ററിന് ചുറ്റുമായിട്ടായിരിക്കുമല്ലോ ഈ പോലീസ് സംഘം അവിടെ ഉണ്ടാവുക. എന്നിട്ട് ഈ ഒരു സ്കൂട്ടറിൽ ഒരു അക്രമി വന്ന് ടീച്ചർ പറയുന്ന പോലെ ഇടിഞ്ഞു വെളിഞ്ഞു വീഴുന്ന പോലെയുള്ള ഭീകരമായ ശബ്ദം ഉണ്ടാകുമ്പോ ഈ പോലീസ് എവിടെയായിരുന്നു സാർ? അപ്പോൾ ഊഹിക്കേണ്ടത് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഈ സംഭവം നടക്കുന്ന 11, 20, 23 ഇടയ്ക്ക് സമയത്ത് അവരെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സംഭവം നടക്കുമ്പോൾ അവിടെ സുരക്ഷയിലുണ്ടായിരുന്ന പോലീസുകാരെ പിൻവലിച്ചത്? ഒരു ചോദ്യം. ഇനി അവർ പിൻവലിച്ചിട്ടില്ല എങ്കിൽ ഈ അക്രമം നടക്കുമ്പോൾ ഇത് കാണുന്ന പോലീസ് ഈ അക്രമിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പിടികൂടാൻ തയ്യാറായില്ല എന്ന ചോദ്യവും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സഭയില് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് സാർ. സാർ, അവിടെ ഭീകര ആക്രമണം നടന്നു എന്നാണ് LDF കൺവീനർ പറഞ്ഞത്. സാർ, ഇപ്പോ ഭീകരാക്രമണങ്ങളെ കുറിച്ച് പഠനം നടത്തുന്ന വിദേശ ഏജൻസികളൊക്കെ ഇവിടെ വരാൻ പോവുകയാണ്. കാരണം ഇത് നാനോ ടെക്നോളജിയുടെ കാലത്ത് നാനോ ഭീകരാക്രമണമാണ്. അതായത് അതിന്റെ താഴെയുള്ള കടലാസ് കത്താത്ത, കരിയില കത്താത്ത, ആ മതിലിലെ 3 ചെറിയ കല്ല് കഷ്ണങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന നാനോ ഭീകരാക്രമണം. അപ്പൊ ലോകത്തെ ഭീകരാക്രമണ ചരിത്രത്തിൽ ഇടം തേടാൻ പോകുന്ന, അതിനെക്കുറിച്ചൊക്കെ പുസ്തകം എഴുതുന്ന ആളുകൾ റെഫർ ചെയ്യാൻ പോകുന്ന നാനോ ഭീകരാക്രമണമാണ്. കരിയില പോലും കത്താതെ, കടലാസ് കത്താതെ, 3 കല്ലുകളെ മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന ഭീകരാക്രമണമാണ് സാർ. സാർ, ഇത് ഭീകരാക്രമണം എന്ന് പറഞ്ഞു. സാർ ഇവിടെ ഈ സംഭവങ്ങൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി സാർ, നമ്മുടെ പാർട്ടി സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രസംഗ വേദിയിലേക്ക് ബോംബെറിഞ്ഞു 2017 തലശ്ശേരി നങ്ങാറാത്ത് പീടികയിൽ. സാർ, ഇപ്പോ 5 കൊല്ലായില്ലേ പാർട്ടി സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ മെമ്പർ, മുൻ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗ വേദിയിലേക്ക് ബോംബെറിഞ്ഞ കേസിലെ ആരെങ്കിലും പിടിക്കാൻ പറ്റിയോ സാർ? ഇതുവരെ പിടിച്ചിട്ടുണ്ടോ? ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരാണെന്ന് അറിയണ്ടേ? പാർട്ടി സെക്രട്ടറി ആയിരുന്ന, പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുൻ ആഭ്യന്തരമന്ത്രിയെ കൊല്ലാൻ, ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് അറിയണ്ടേ സാറ്? അതുപോലെ നമ്മുടെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിനിറ്റുകൾക്കപ്പം അവിടെ എത്തി, സന്ദർശിച്ചു, പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആരെങ്കിലും പിടിച്ചോ സാർ? ഇതുവരെ പ്രതിയെ കിട്ടിയോ സാർ? കേരളത്തിന് അറിയണ്ടേ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചത് ആരാണെന്ന് അറിയാൻ കേരളത്തിന് താല്പര്യമില്ല? കേരളത്തിന്റെ പൊതു നിയമ സംവിധാനത്തെ സംബന്ധിച്ച് നമ്മുടെ ആശങ്കയായത് അവിടെ നിൽക്കുകയല്ലേ സാർ?